നമസ്കാരം. ഹലോ, നമസ്കാരം. നമസ്കാരം. സ്വരൂപ്, അമൽ, ലിജു, മഞ്ജുനാഥ്, ലിജു, എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും സ്പീക്കപ്പ് ഇന്ത്യ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് AACC നിർദ്ദേശം അനുസരിച്ചാണ് ഇന്ന് ലൈവിൽ വന്നിട്ടുള്ളത്. എല്ലാവരും ഒരുമിച്ച് സംസാരിക്കുമ്പോൾ അതിന് വലിയൊരു കരുത്തുണ്ട്. നമ്മളെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ 11 മണി മുതൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണി വരെ. നമ്മൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും കഷ്ടത അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുകയാണ്. ശരിക്കും നമ്മൾ വീട്ടിലിരുന്ന് വീടിൻ്റെ സുരക്ഷിതത്വത്തിൽ ഇങ്ങനെ നമ്മൾക്ക് ഓൺലൈനായിട്ട് എല്ലാവരോടും ബന്ധം നിലനിർത്താൻ പറ്റുന്നുണ്ട്. നമ്മളൊരു വെർച്വൽ ലോകത്തിൻ്റെ ഭാഗമായിട്ട് ജീവിക്കണം. പക്ഷേ ഇതൊന്നുമില്ലാത്ത മനുഷ്യർ നമ്മുടെ തെരുവിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെയും എന്നെയൊക്കെ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ളത് അവരുടെ ചിത്രങ്ങളായിരിക്കും, അവരുടെ വീഡിയോകളായിരിക്കും. കുഞ്ഞുങ്ങൾ, ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ, ഭക്ഷണമില്ല, മരുന്നില്ല, വെള്ളമില്ല, വീട്ടിലെത്താൻ ഒരു വഴിയില്ല, ഒരു ഗതാഗത സംവിധാനമില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓർക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ കുടിയേറ്റ തൊഴിലാളികൾ, അന്തർ സംസ്ഥാന തൊഴിലാളികളുടെ അവസ്ഥ, ശ്രീ സോണിയാഗാന്ധി, രാഹുൽജി, പ്രിയങ്കാജി, അവരൊക്കെ അവരുടെ ബുദ്ധിമുട്ട് നമ്മുടെ മുൻപിൽ എത്തിക്കാൻ അവനത്ര ശ്രമിച്ചിട്ടുണ്ട്, അതിന് വേണ്ട പരിഹാരം കണ്ടെത്താനും ശ്രമിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാം, ഇപ്പോൾ രാഹുൽജി പല സാമ്പത്തിക വിദഗ്ധരുമായി നടത്തിയ സംഭാഷണങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മനുഷ്യൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ പോകുന്നത് 3 വലിയ പ്രതിസന്ധികളാണ്. 1, COVID-19 ഭാഗമായിട്ടുണ്ടാകുന്ന ആരോഗ്യ പ്രതിസന്ധി. 2, വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി. മുമ്പ് തന്നെ നമുക്കറിയാം ഡിമോണിറ്റൈസേഷൻ, GST തുടങ്ങിയ ആലോചനയില്ലാത്ത പ്രവൃത്തികളിലൂടെ നമ്മുടെ ഇൻഫോർമൽ സെക്ടർ, അസംഘടിത തൊഴിലാളികൾ, അനൗപചാരിക സാമ്പത്തിക മേഖല, ഇൻഫോർമൽ ഇക്കോണമി വളരെയധികം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന അവസ്ഥ, തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു സാഹചര്യം, അവിടെ കോവിഡും കൂടെ വന്നപ്പോൾ നമുക്ക് താങ്ങാനാവാത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്. രാഹുൽജി പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ, അതുപോലെ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ, നമ്മളിനി ഇതിൻ്റെ ഒരു എന്താ അതിൻ്റെ ഒരു ഭീകരത നമ്മളിനി അറിയാൻ പോകുന്നതേ ഉള്ളൂ, അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഈ സാഹചര്യത്തിൽ രാജ്യമെമ്പാടുമുള്ള പ്രവർത്തകർ, കോൺഗ്രസ് പാർട്ടിയോട് അനുഭാവമുള്ളവർ, കോൺഗ്രസ് പാർട്ടിയോടല്ല, ഈ രാജ്യത്തെ മനുഷ്യരോട് അനുഭാവമുള്ളവർ, സ്നേഹമുള്ളവർ, അവരുടെ ദുരിതം കണ്ട് ബുദ്ധിമുട്ടുന്നവർ ഒരുമിച്ച് ഒരേ ശബ്ദത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനോട് 3 കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ്. 1, രാജ്യത്തെ ആദായ നികുതി ബ്രാക്കറ്റിന് പുറത്തുള്ള, ആദായ നികുതി കൊടുക്കാത്ത എല്ലാ മനുഷ്യരുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ ഉടനടി 10,000 രൂപ ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫറായി നൽകണം. അത് അത്യാവശ്യമാണ്. 10,000 രൂപ ഈ നാട്ടിലെ സാധാരണക്കാരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകിയേ പറ്റൂ. അവരുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ രാജ്യത്ത് എങ്ങനെ ഡിമാൻഡ് ഉണ്ടാവും? ഡിമാൻഡ് ഇല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ നമുക്ക് പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കും? ഇത് അതിപ്രധാനമായ കാര്യമാണ്. രാജ്യമെമ്പാടുമുള്ള ദേശവ്യാപകമായി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഈ നാട്ടിലെ സാധാരണ മനുഷ്യരെ സ്നേഹിക്കുന്ന, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകൾ ഒന്നടങ്കം ആവശ്യപ്പെടുകയാണ്. ഈ രാജ്യത്തെ ആദായ നികുതി കൊടുക്കാത്ത മനുഷ്യരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്രയും പെട്ടെന്ന് 10,000 രൂപ ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ നടത്തുക. 2, നമ്മൾ നേരിടുന്ന വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയും സാമൂഹ്യ പ്രതിസന്ധിയുമാണ് ഈ തൊഴിലാളികൾ, കുടിയേറ്റ തൊഴിലാളികൾ, അവരെല്ലാം അവരുടെ ഗ്രാമങ്ങളിലേക്കാണ് തിരിച്ചു പോയിരിക്കുന്നത്. നമുക്ക് ബ്രിട്ടീഷുകാരിവിടെ വന്ന സമയത്ത് ഇവിടെ ഡി അർബനൈസേഷൻ എന്നൊരു പ്രക്രിയ നടന്നു. അതായത് നഗരങ്ങളിലുള്ള അനേകം പേര് നാടുകളിലേക്ക്, ഗ്രാമങ്ങളിലേക്ക് പോയി. നമുക്കറിയാം നമ്മുടെ കർഷകർ ഗ്രാമീണ മേഖലയിൽ അനുഭവിക്കുന്ന പ്രതിസന്ധി. ഇത്രയും ആളുകൾ തിരിച്ച് ഗ്രാമങ്ങളിലേക്ക് പോയി, അവർക്ക് എവിടെ തൊഴിലുണ്ടാവും? അവരെന്നാണ് തിരിച്ചു വരിക? അവർക്ക് തിരിച്ചു വന്നാൽ നഗരങ്ങളിൽ തൊഴിലുണ്ടാവുമോ? വലിയ പ്രശ്നമാണ്. അപ്പോൾ ഈ ഗ്രാമങ്ങളിലുള്ള മനുഷ്യർക്ക് അവർക്ക് കൂടുതൽ തൊഴിൽ ലഭ്യമാക്കാൻ നമ്മുടെ മുൻപിലുള്ള ഏക വഴി എന്ന് പറയുന്നത് അവിടെയുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിൽ ദിനങ്ങൾ 200 ആക്കുക. അതാണ് 2 ഡിമാൻഡ്.
മഹാത്മാഗാന്ധി ഗ്രാമീണ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കീഴിൽ വരുന്ന തൊഴിൽ ദിനങ്ങൾ 100-200 മാറ്റുക. അത് ദേശവ്യാപകമായി നമ്മുടെ ഗ്രാമങ്ങളിലെ സാധാരണ മനുഷ്യർക്ക് വേണ്ടി, നമ്മുടെ ഗ്രാമങ്ങൾക്ക് വേണ്ടി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യം ഉണ്ടാക്കിയത് ഈ മനുഷ്യരാണ്. അവർ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ അവർക്ക് നമ്മളെപ്പോലെ സാമൂഹ്യ അകലം കറക്റ്റായ വാക്കല്ല, ശാരീരിക അകലം നമുക്ക് അവർക്ക് പാലിക്കാൻ സാധിക്കുന്നില്ല. അവരെങ്ങനെ പാലിക്കും? ഒരു വീട്ടിൽ എത്ര മനുഷ്യരാണ് താമസിക്കുന്നത്? ചേരി പ്രദേശങ്ങളിലെ, നഗരങ്ങളിലെ പാവപ്പെട്ട മനുഷ്യർ. അവർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ കണ്ടിട്ടില്ലേ, ലോറികളിൽ വരെയാണ് പോകുന്നത്. അവർക്ക് എവിടെയാണ് നമ്മളെപ്പോലെയുള്ള പ്രിവിലേജും സുരക്ഷിതത്വം ഒക്കെ ഉള്ളത്? അവരെ നാട്ടിൽ പോകുമ്പോൾ അവർക്ക് ഇനി തുടർന്ന് വരുന്ന സാമ്പത്തിക പ്രതിസന്ധി, ഇന്നലെ രാഹുൽജി സംസാരിച്ച ആരോഗ്യ വിദഗ്ധൻ പറഞ്ഞത്, നമ്മൾ കാണുന്നത് വി ജസ്റ്റ് സീ 1% ഓഫ് ദി ഡിസീസ്. ഈ ഒരു രോഗാവസ്ഥയിൽ 1% മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഇനി ശരിക്കും പറഞ്ഞാൽ ഗുരുതരമായ ഒരു കാലഘട്ടമാണ് നമ്മളെ കാത്തിരിക്കുന്നത്, സാമ്പത്തികമായും സാമൂഹികമായും എല്ലാ വിധത്തിലും. അതുകൊണ്ട് 200 ദിവസങ്ങളായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിനങ്ങൾ മാറ്റണം എന്ന രണ്ടാമത്തെ ആവശ്യം. മൂന്നാമത്തേത്, അത് ശരിക്കും ആദ്യം പറയേണ്ടതായിരുന്നു, എനിക്കറിയില്ല നിങ്ങളെ എല്ലാവരും ഒരു പക്ഷേ നിങ്ങളുടെ കണ്ണ് നിറയിപ്പിച്ചിട്ടുള്ളത്, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഭയങ്കര വിഷമമുണ്ടാക്കിയിട്ടുള്ളത് ഇവർ നടന്നു പോകുന്ന അവസ്ഥയാണ്. പിണ്ടുകീറിയ കാലുകൾ. ഇന്നലെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെ കുഞ്ഞിൻ്റെ വീഡിയോ, അതെനിക്ക് കാണാൻ പോലും പറ്റിയില്ല. ശരിക്കും ചില സമയത്ത് കുറ്റബോധം തോന്നുകയാണ്. നമ്മളിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ, സുരക്ഷിതമായിട്ടിരിക്കുമ്പോൾ ആ മനുഷ്യരുടെ അവസ്ഥ, അവർ എല്ലാവരും, ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരും, ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും ഒരേ തരത്തിലുള്ള ഡിഗ്നിറ്റിയോടും ജീവിക്കാനുള്ള അവകാശമുള്ളവരാണ്. അവനവൻ്റെ മനുഷ്യാവകാശങ്ങൾ ഒരു വ്യക്തിക്ക് നിഷേധിക്കപ്പെടുമ്പോൾ അതിൽ വലിയ വിഷമമുള്ളത് ഭരണകൂടത്തിന് എങ്ങനെയാണ് ഇത്രമാത്രം ഇൻസെൻസിറ്റീവ് ആയിട്ടിരിക്കാൻ പറ്റുക? ഇത്രയും മനുഷ്യരെ വിഷമിക്കുമ്പോൾ വലിയ സാമ്പത്തിക പാക്കേജ് വരുന്നു, സ്വകാര്യവൽക്കരണം വരുന്നു, വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. പക്ഷേ ഈ മനുഷ്യർക്ക് പൈസ കൊടുക്കാൻ, അവരുടെ കയ്യിൽ പൈസ കൊടുക്കാനൊന്നും ഇല്ലല്ലോ. അവരെ വീട്ടിലെത്തിക്കാൻ പറ്റുന്നില്ല. അവർക്ക് എന്താ പറയുക, അവർക്ക് ഭക്ഷണമില്ല, മരുന്നില്ല, വെള്ളമില്ല. അവരിങ്ങനെ ബാഗും തൂക്കിയിട്ട് ഈ നമ്മുടെ ഹൈവേകളിലൂടെ നടക്കുകയാണ്. അതിൽ എത്ര പേര് മരിച്ചു പോയിട്ടുണ്ട്, റെയിൽവേ ട്രാക്കിൽ മരിച്ച മനുഷ്യർ. അവരെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കുക എന്നുള്ളൊരു മിനിമം കാര്യമെങ്കിലും ഗവൺമെൻറ് ചെയ്യേണ്ടതാണ്. കേന്ദ്ര ഗവൺമെൻറ് അതിനെപ്പറ്റി ഗൗരവപരമായിട്ട് ആലോചിക്കണം. അതാണ് നമ്മുടെ മൂന്നാമത്തെ ഡിമാൻഡ്. സുരക്ഷിതമായ ഗതാഗത സംവിധാനങ്ങൾ ഒരുക്കി ഈ മൈഗ്രൻ്റ് വർക്കേഴ്സിനെ, നമ്മുടെ തൊഴിലാളികളെ, കുടിയേറ്റ തൊഴിലാളികൾ, നമ്മുടെ വീടുകളും നമ്മുടെ നഗരങ്ങളും നമ്മുടെ കെട്ടിടങ്ങളും നമ്മുടെ ഓഫീസുകളും എല്ലാം നിർമ്മിക്കുന്നത് അവരല്ലേ? ആ ഇൻഫോർമൽ സെക്ടറാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും ഭൂരിഭാഗം വരുന്ന ഇൻഫോർമൽ സെക്ടറാണ്. അവിടുത്തെ ആളുകളാണ് നമ്മളെ താങ്ങി നിർത്തുന്നത്. അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഈ ഗവൺമെൻറ്റിനുണ്ട്. തീർച്ചയായിട്ടും മനുഷ്യനാവണം, മനുഷ്യനെ ആധാരമാക്കിയാവണം, മനുഷ്യത്വത്തെ ആധാരമാക്കിയാവണം ഗവൺമെൻറ് പോളിസീസ് എടുക്കേണ്ടത്, തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ലോക്ക്ഡൗൺ കാലത്ത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ലോക്ക്ഡൗൺ കാലത്ത് ഇവർക്ക് വേണ്ടി കൃത്യമായ ആസൂത്രണം നടത്താൻ സാധിച്ചിരുന്നെങ്കിൽ, ഈ മനുഷ്യനിർമ്മിത ദുരന്തത്തിലൂടെ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ വിഭജനത്തിന് ശേഷം കണ്ട ഏറ്റവും വലിയ മനുഷ്യൻ്റെ പലായനമാണ്, ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ട അവസ്ഥ അവർക്കൊരിക്കലും ഉണ്ടാകില്ലായിരുന്നു. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, 3 ഡിമാൻഡുകൾ, ഈ കൃത്യമായ 3 ഡിമാൻഡുകൾ, അതായത് ആദായ നികുതി പരിധിയിൽ വരാത്ത മനുഷ്യർക്ക്, എല്ലാ മനുഷ്യർക്കും അവരുടെ അക്കൗണ്ടിലേക്ക് ഉടനടി 10,000 രൂപ നൽകുക. അത് ആ മനുഷ്യരെ സഹായിക്കേണ്ടതിന് അത്യാവശ്യമാണ്. അത് മാത്രമല്ല, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും ഡിമാൻഡ് സൃഷ്ടിക്കുന്നതിനും അത് അത്യാവശ്യം തന്നെയാണ്. രണ്ടാമത്, ഗ്രാമങ്ങളിലേക്ക് തിരിച്ചു പോകുന്ന കുടിയേറ്റ തൊഴിലാളികളെ, അവർക്ക് തൊഴിൽ നൽകാൻ, നമ്മളുടെ ഗ്രാമങ്ങളിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ദിനങ്ങൾ 100-200 മാറ്റുക. മൂന്നാമത്, സുരക്ഷിതരായി നമ്മുടെ കുടിയേറ്റ തൊഴിലാളികളെ, നമ്മുടെ ഒപ്പമുള്ളവരെ, നമ്മുടെ കൂടെയുള്ള ഇന്ത്യക്കാരെ, നമ്മൾ അവർ നമ്മളുടെ ഭാഗമാണ്. നമ്മൾക്ക് കുറച്ച് ഭാഗ്യമുള്ളത് കൊണ്ട്, നമ്മൾക്ക് വർഗപരമായ കുറച്ച് പ്രിവിലേജസ് ഉള്ളതുകൊണ്ട്, വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട്, ജോലി ഉള്ളതുകൊണ്ട് നമ്മളൊക്കെ സുരക്ഷിതമായി വീട്ടിലിരിക്കുന്നു. നമ്മളെപ്പോലെ തന്നെയാണ് അവരും. അവരോടുള്ള കൺസേണോടുകൂടി അവരെ വീട്ടിലെത്തിക്കാനാവശ്യമായ സുരക്ഷിതമായ മാർഗങ്ങളിലൂടെ വീട്ടിലെത്തിക്കാനാവശ്യമായ സഹായം ചെയ്യണം എന്നുള്ള ഒരു അഭ്യർത്ഥന രാജ്യമെമ്പാടുമുള്ള, ഇന്ന് നമ്മൾക്ക് പ്രതിഷേധ രീതി ഇത് മാത്രമേ ഉള്ളൂ, രാജ്യമെമ്പാടുമുള്ള പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല, ഈ മനുഷ്യർക്ക് വേണ്ടി ചിന്തിക്കുന്ന, അവരെപ്പറ്റി മനസ്സിൽ വേദന തോന്നുന്ന, നമ്മളവരോട് ചെയ്യുന്നത് ശരിയല്ല എന്ന കുറ്റബോധം തോന്നുന്ന മനുഷ്യരെല്ലാവരും ഒരുമിച്ച് സംസാരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു.
പിന്നെ ഇതൊരു നാഷണൽ ക്യാമ്പയിൻ ആയതുകൊണ്ട് നമ്മളിൽ പലരും നാഷണൽ ലെവലിലേക്ക് ഇത് എത്തേണ്ടത് കൊണ്ട് ഭാഷ മാറ്റി സംസാരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഐ എം സ്വിച്ചിങ് ഓവർ ദി ലാംഗ്വേജ്. I'm talking here, we are all taking part in this campaign as part of a national campaign that is Speak Up India to represent the voice of the people who have been completely neglected by the central government. We have three demands. We are going through an unprecedented crisis that is in three ways. It is multidimensional. First thing is a grave health crisis as a result of COVID-19 that the whole world is going through that. Second is the economic crisis that the country is going through. For the past, you can say, many years, and it is aggravated by the COVID crisis. Third is a humanitarian crisis that our migrants are going through. So, as part of the nationwide campaign called Speak Up India, all over India, across states, people who are part of International Congress and people who are affiliated with and who believe in this ideology of humanity and who think that it is our duty to speak up for the people who have no one care for them. We are raising three demands. First, there should be an immediate cash transfer of rupees 10,000 to the accounts of everyone who is outside the income tax bracket. Second thing, when the migrants get back to their rural areas, there is an urgent necessity of providing them with employment. So we can do it only through Mahatma Gandhi National Rural Employment Guarantee Scheme. So it is an urgent demand that working days, employment days under the scheme be increased from 100 to 200. Third thing is that we need to provide them with safe transport. And there should be care and concern for the people. And you cannot be indifferent to them. The government cannot be indifferent to them. That is, the government has to understand. And you got their votes through talking to them about their religion, about an extreme ultra-nationalism. And this is your responsibility to respond to them, to be sensitive to them. So we are raising these three demands. First, a direct cash transfer of rupees 10,000 to the accounts of everyone who is outside the income tax bracket. Second thing, increase in amount in a Mahatma Gandhi National Rural Employment Guarantee Scheme from 100 to 200 days. Third is ensuring safe return of the migrants to their homes, to their villages, either through train, either through bus, or anyway. And the government, central government, has to coordinate with the state governments in ensuring that we get over this crisis and their concerns are addressed. അതുകൊണ്ട് എല്ലാവരോടും ഈ രാജ്യം മുഴുവൻ നടക്കുന്ന ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ മനുഷ്യർക്ക് വേണ്ടി ശബ്ദിക്കണം. നമ്മുടെ നാട്ടിൽ മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് വേണ്ടി, വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രവാസികൾക്ക് വേണ്ടി നമ്മൾ ശബ്ദിക്കണം, കൂടെ ഉണ്ടാവണം. എന്നും CAA വിരുദ്ധ കാലത്ത് നമ്മൾ പറയണത് പോലെ, ആ സമരത്തിൽ പറയണ പോലെ, ഈ രാജ്യം എല്ലാവരുടേതാണ്, ഈ രാജ്യം എല്ലാ മനുഷ്യരുടേതാണ്. എല്ലാ മതങ്ങളിലുള്ളവരുടെയും എല്ലാ ജാതികളിലുള്ളവരുടെയും ഏത് തൊഴിൽ ചെയ്യുന്നവരുടെയും സാധാരണ മനുഷ്യരുടേതാണ്. തെരുവുകളിൽ അന്തിയിറങ്ങുന്നവരുടെ രാജ്യമാണ്, വലിയ വലിയ കൊട്ടാരങ്ങളിൽ ഇരിക്കുന്ന മനുഷ്യരുടെ പോലെ തന്നെ അവരുടെയും രാജ്യമാണ്. നഗരങ്ങളിൽ ജീവിക്കുന്ന നമ്മളെപ്പോലെ ഗ്രാമങ്ങളിലുള്ള ഭാവം മനുഷ്യരുടെ, കർഷകരുടെയും കൂടെ രാജ്യമാണ് ഇന്ത്യ. ഇവിടെ രണ്ട് ഇന്ത്യയാണ് ഇപ്പോൾ ഉള്ളത്, അത് പാടില്ല. ഒരൊറ്റ ഇന്ത്യയാണ് ഈ ഇപ്പുറത്തുള്ള ഇന്ത്യയിൽ, പ്രിവിലേജുകളുള്ള ഇന്ത്യയിൽ, വീട്ടിലിരിക്കാൻ പറ്റുന്ന ഇന്ത്യയിൽ, ഭക്ഷണം കഴിക്കുന്നവരുടെ ഇന്ത്യയിൽ, ജോലിയുള്ളവരുടെ ഇന്ത്യയിൽ, വീടുകളുള്ളവരുടെ ഇന്ത്യയിൽ ഇരിക്കുന്ന നമ്മൾക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ഇതൊന്നുമില്ലാത്ത മറുഭാഗത്ത് നിൽക്കുന്ന ഇന്ത്യയിലെ ആളുകൾക്ക് വേണ്ടി സംസാരിക്കാൻ ആ ഉത്തരവാദിത്വം നമ്മളെല്ലാവരും ഏറ്റെടുക്കും. നമ്മൾക്ക് എല്ലാവർക്കും ഏറ്റെടുക്കാൻ കഴിയും. നമ്മൾ അതിനുവേണ്ടി നിരന്തരം ശബ്ദിക്കുകയാണ്. ഇന്ന് സൈബർ സ്പേസിന് വലിയൊരു പ്രാധാന്യമുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടാൻ സൈബർ സ്പേസിലുള്ളവർക്ക് പറ്റണം. സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരം പ്രതിഷേധങ്ങൾ നമ്മൾ ശബ്ദമാക്കണം, നമ്മൾ കൂടുതൽ ശക്തമാക്കണം. പ്രവാസികൾക്ക് വേണ്ടി സംസാരിക്കുന്നവർക്ക്, കുടിയേറ്റ തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കുന്നവർക്ക്, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കുന്നവർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹം, അഭിനന്ദനം. നമുക്ക് ഒരുമിച്ച് എല്ലാ വ്യത്യാസങ്ങൾക്കും ഉപരിയായിട്ട് മനുഷ്യന് വേണ്ടി നിന്നുകൊണ്ട് ഈ ഒരു അവസ്ഥയെ അതിജീവിക്കണം, നമ്മുടെ രാജ്യത്തെ വീണ്ടെടുക്കണം. അതുകൊണ്ട് ഈ സ്പീക്കപ്പ് ക്യാമ്പയിനിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഇത് ഒരു തുടക്കമാവട്ടെ. ഈ രാജ്യത്തെ മനുഷ്യർക്ക് വേണ്ടി ശബ്ദിക്കാനുള്ള നമ്മുടെ ധൈര്യത്തിൻ്റെ, നമ്മുടെ ഡിറ്റർമിനേഷൻ്റെ, ഇതിൻ്റെ ഇടയിലും കേരളത്തിൽ വർഗീയമായിട്ടുള്ള
ഒരു സാഹചര്യം നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടായി, അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് മനുഷ്യൻ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിജീവിക്കാനുള്ള ധൈര്യം നമുക്ക് തരുന്ന, കരുത്ത് നമുക്ക് നൽകുന്ന ഒരു വലിയ ഒരു മൂവ്മെൻറ്റിൻ്റെ, പ്രക്ഷോഭത്തിൻ്റെ തുടക്കമാവട്ടെ ഇത്. നമുക്ക് നമ്മൾ ചേർത്ത് പിടിക്കേണ്ട മനുഷ്യരുടെ കൂടെ നിന്നുകൊണ്ട്, അവരുടെ ശബ്ദമായി മാറിക്കൊണ്ട് നമുക്ക് ഈ പ്രക്ഷോഭത്തിൽ പങ്കാളികളാവാം. കേന്ദ്ര ഗവൺമെൻറ് ഈ പ്രക്ഷോഭത്തെ അതിൻ്റെ ഗൗരവത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കുടിയേറ്റ തൊഴിലാളികൾക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഉടനടി തീരുമാനങ്ങൾ എടുക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എടുത്തില്ലെങ്കിൽ അത് എടുക്കുന്നത് വരെ നിരന്തരം നമ്മൾ ശബ്ദിച്ചുകൊണ്ടേയിരിക്കണം. എല്ലാവരും ഈ കാലഘട്ടത്തെ അതിജീവിക്കാനുള്ള ധൈര്യവും കരുത്തും മനസ്സിലുള്ള ഒരു പോസിറ്റിവിറ്റിയും ഇതിനെ അതിജീവിക്കും. കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മുടെ ജീവിതം മാറും, ജീവിതത്തിൻ്റെ രീതിയും സ്വഭാവമൊക്കെ മാറും. പക്ഷേ ഇതിനെ നമ്മൾ അതിജീവിക്കും എന്ന ധൈര്യത്തോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി നമ്മൾക്ക് ഓരോരുത്തരും പുതിയ ഒരു ഓരോരുത്തർക്കും പുതിയൊരു ലോകക്രമത്തിൻ്റെ ഭാഗമായി പുതിയ ചിന്തകളിലൂടെ ലോകത്തെ കാണുന്ന രീതി പുതിയൊരു വീക്ഷണകോണ് വളർത്തിക്കൊണ്ടുവന്ന് നമുക്ക് മുൻപോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായ, സ്പീക്കപ്പ് ഇന്ത്യയുടെ ഭാഗമായ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, സ്നേഹം. ഇനിയും ധൈര്യത്തോടുകൂടി സംസാരിക്കുക. ഇതുവരെ ലൈവായി വന്ന് ഈ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടില്ലാത്തവർ ഇനിയും വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.